ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി. നവംബർ 20 അൽകോർ നഗരത്തിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ ഖത്തറും ഇക്വഡോറും തമ്മിലാകും ആദ്യ മത്സരം നടക്കുക. ഖത്തറിൻ്റെ മണ്ണിൽ ലോക കായിക മാമാങ്കം നടക്കുമ്പോൾ ഖത്തർ പൗരന്മാരെക്കാൾ ആവേശത്തിലാണ് മലയാളികൾ. ലോകകപ്പിന് വരവേൽപ്പ് നൽകിയും ഖത്തർ ടീമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കഴിഞ്ഞ ദിവസം ഖത്തർ മലയാളികൾ നടത്തിയ ആഘോഷ പ്രകടനങ്ങൾ ലുസൈൽ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിരയിലാഴ്ത്തി. വ്യത്യസ്ത ടീമുകളുടെ ഫാൻസുകളായിരുന്നിട്ടും അന്നം തരുന്ന നാടിനു വേണ്ടി ഐക്യപ്പെട്ടതിലൂടെ കേരള നാടിൻ്റെ ഒരുമ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു ഖത്തർ മലയാളികൾക്ക്. ആദ്യം കോർണേഷൻ നടത്താൻ തീരുമാനിച്ചിരുന്ന ഈ ഘോഷയാത്ര ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നീട് ലുസൈൽ സിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്ത പ്രോഗ്രാം ഖത്തറിലെ മലയാളികൾ ഏറ്റെടുത്ത് നഗരത്തെ ജനസാഗരമാക്കി മാറ്റി. കേരളീയരുടെ എല്ലാ ഉത്സവങ്ങളും ഒരുമിച്ച് വന്ന പോലെ തങ്ങൾക്കറിയാവുന്ന കലാരൂപങ്ങളുമായി തെരുവുകളെ ആഘോഷ തിമർപ്പിലാക്കി ഖത്തറിലെ മലയാളികൾ. ലോകകപ്പിന് വേണ്ടി ഖത്തർ പണിത ലുസൈൽ എന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ആടിത്തിമർത്ത മലയാളികൾ പ്രകടമാക്കിയത് മറ്റൊരു നാട്ടുകാർക്കും അവകാശപ്പെടാനില്ലാത്ത മേന്മയാണ്. അന്നം തരുന്ന നാടിനോടുള്ള ആദരവുമായി ഒരു ജനത മുഴുവൻ തെരുവിലിറങ്ങിയപ്പോൾ കണ്ടുനിന്ന ഖത്തറികൾ പോലും അമ്പരന്നു. വിദേശ മാധ്യമങ്ങൾ പോലും ഈ ആഘോഷത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മലയാളി കുടുംബങ്ങൾ അവതരിപ്പിച്ച കലാരൂപങ്ങൾ നഗരത്തെ വർണ്ണാഭവും ശബ്ദമുഖരിതവുമാക്കിയപ്പോൾ കണ്ടുനിന്നവരിൽ ആവേശമല തല്ലി. ചെണ്ടമേളം, കോൽക്കളി, ഒപ്പന, തിരുവാതിര തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾക്കൊപ്പം നാടൻ ആട്ടവും പാട്ടും കൂടിയായപ്പോൾ കണ്ടുനിന്ന വിദേശികൾക്ക് കൗതുകമേറി. ജന്മനാടിനൊപ്പം ജീവിക്കുന്ന നാടിനെയും നെഞ്ചേറ്റിയ മലയാളികളുടെ ഐക്യവും അഖണ്ഡതയും അതിശയത്തോടെയാണ് ഏവരും നോക്കിക്കണ്ടത്.
ഖത്തർ നാഷണൽ ഡേ ആയ ഡിസംബർ 18 ലോകകപ്പ് ഫൈനൽ കഴിയുമ്പോൾ തുല്യതയില്ലാത്ത മറ്റൊരു ആഘോഷത്തിനാകും ഖത്തർ വേദിയാവുക.